2023 ഏപ്രിൽ 12 വാഴക്കുണ്ടത്തെ 21-വയസ്സുകാരൻ കാട്ടാത്തെ എബിൻ സെബാസ്റ്റ്യൻ രാജഗിരിയിലെ കൃഷിയിടത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കേരള കർണാടക അതിർത്തിയിൽ രാജഗിരി ഇടക്കോളനിയിലാണ് വൈദ്യുത വേലി നിർമ്മിക്കുമെന്ന വാഗ്ദാനം 2 മാസം കഴിഞ്ഞിട്ടും പാലിക്കാത്തത്. രാജഗിരി ഇടക്കോളനിയിലെ 100 മീറ്റർ ഭാഗത്തെ വൈദ്യുത വേലി അറ്റകുറ്റപ്പണി മുടങ്ങിയതിനാൽ നശിച്ചിരുന്നു. ഈ ഭാഗത്തുകൂടി കർണാടക വനത്തിൽ നിന്നിറങ്ങി വന്ന കാട്ടാനയാണ് രാജഗിരിയിലെ കൃഷിയിടത്തിൽ വെച്ച് എബിനെ ആക്രമിച്ചത്. അതുകഴിഞ്ഞ് 2 ആഴ്ചക്കാലം ചെറുപുഴയിലെ അടക്കം മാധ്യമങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രാജഗിരി കോളനിയിലെ കാട്ടാന പ്രശ്നവും എബിന്റെ മരണവും കൊണ്ടാടി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എബിന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിക്കുകയും കോളനി സന്ദർശിക്കുകയും അതിർത്തിയിൽ ഉടൻ വൈദ്യുത വേലി നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ വേലി ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. കാട്ടാന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിട്ടും അതിർത്തിയിൽ വൈദ്യുത വേലി നിർമ്മിക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മഴ തുടങ്ങി. ഇനി കാട്ടാനകൾ വനത്തിൽ നിന്നിറങ്ങി അതിർത്തിയിൽ തമ്പടിക്കും. ഈ സമയം ഭക്ഷണം തേടി ഇവ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലെത്തി കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യും. ഇതു തടയാൻ വൈദ്യുത വേലി നിർമ്മിക്കുക മാത്രമാണ് ഒരു പോംവഴി. എന്നാൽ വേലി യാഥാർത്ഥ്യമാക്കാൻ ഇനി എത്ര ജീവൻ കൂടി ബലി കൊടുക്കേണ്ടി വരും എന്നാണ് കർഷകർ ചോദിക്കുന്നത്. വൈദ്യുത വേലി നിർമ്മിക്കാനുള്ള നിർമ്മാണ സാമഗ്രികൾ കേരള കർണാടക അതിർത്തിയിൽ എത്തിച്ചിട്ട് 1 മാസത്തിലേറെയായി. പക്ഷേ വേലി നിർമ്മിക്കാനുള്ള നടപടികളൊന്നും കരാറുകാരന്റെ ഭാഗത്തു നിന്ന് പിന്നീടുണ്ടായിട്ടുമില്ല. നിർമ്മാണ സാമഗ്രികൾ കാടുമൂടി തുടങ്ങി. വേലി നിർമ്മിക്കാൻ ഇനിയും താമസമുണ്ടായാൽ കർണാടക വനത്തിൽ നിന്ന് കാട്ടാനകൾ കൂട്ടത്തോടെ രാജഗിരിയിലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. തേജസ്വിനി പുഴ കടന്നുപോലും കാട്ടാനകൾ കൃഷിയിടത്തിൽ പ്രവേശിക്കാൻ തുടങ്ങി. ഈ സ്ഥിതി തുടർന്നാൽ കാട്ടാനകൾ രാജഗിരി ടൗണിൽ എത്തുന്ന കാലവും അതിവിദൂരമല്ല. എത്രയും വേഗം വൈദ്യുത വേലി പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് രാജഗിരി കോളനിയിലെ കർഷകരുടെ ആവശ്യം. മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.